ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിങ്ങനെ ആശയദാരിദ്ര്യം വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്ത് വ്ളോഗ് ചെയ്യും, എന്ത് ടോപ്പിക്ക് ബേസ് ചെയ്ത് നമ്മളിന്ന് വ്ളോഗ് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ്. രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, പക്ഷേ എന്തായാലും ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് ചെയ്യണമെന്നുള്ളൊരു എന്താ പറയുക, ഒരു കഠിന പ്രതിജ്ഞ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ആശയം കിട്ടുന്നില്ല. അപ്പോഴാണ് ഇത്ത വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, ഇന്നൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, ഇത് മുമ്പേ ഒരു വട്ടം ഉണ്ടാക്കിയതാണ്, ഒരു ഐറ്റം ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചുവെങ്കിൽ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം, കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഗൈസ്, ഇതിൻ്റെ പേര് അടാർ കോമഡി ആട്ടോ, ചട്ട്പട്ടാനാൻ. ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ചട്ട്പട്ടാനാൻ. അന്ന് ഉണ്ടാക്കിയ സമയത്ത്, ഇതിന് മുന്നേ ഒരു വട്ടം ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ചട്ട്പട്ടാനാനാണെന്ന് പറഞ്ഞു. ഒരു ബർഗർ ഷേപ്പിലൊക്കെയാണ് എനിക്ക് തോന്നിയത്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ പേര് കേൾക്കുമ്പം എന്താ പറയുക, ഒരു കടിച്ച പൊട്ടാത്ത പോലെ ഉണ്ടെങ്കിലും പക്ഷേ സംഭവം നല്ല സോഫ്റ്റാണ്. ഈ കട്ട്ലറ്റൊക്കെ വെച്ചിട്ടൊരു അടിപൊളി സാധനമാണ്. എനിക്കൊന്ന് നോർത്ത് ഇന്ത്യനാന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ പ്രിപ്പറേഷൻ അകത്ത് നടക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെയൊക്കെ ഒന്ന് വരിക എൻ്റെ വ്ളോഗും. ഉമ്മിച്ചു തന്നെ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞിടുകയാണ് സവാള. ഒന്ന് തിരിച്ചേ തിരിച്ചേ, മുഖം കാണിക്കത്തില്ല കേട്ടോ, ഭയങ്കര ഭയങ്കര നാണക്കാരിയാ. കുനുകുനാന്നരിയാണോ ഇത്ത പറയുന്നത് കേട്ടോ, കുനുകുനാന്നരിയാട്ടോ. കുനുകുനാന്നരിയില്ലെങ്കിൽ ശരിയാകത്തില്ല. കുനുകുനാന്നാണോ, ആണോ, കുഴപ്പമില്ല. എന്റെ വലിക്ക് അറിഞ്ഞില്ല കേട്ടോ വലിയ എടുക്കുന്ന കാര്യം. ഇല്ലിപ്പോ കുളിച്ചിറങ്ങി ഇൻസെർട്ടൊക്കെ ചെയ്ത് വന്ന് എന്തായാലും കെട്ടി പോയിട്ടുണ്ട്. മേക്കപ്പ് ഇടാത്തോണ്ട് ആള് ഇന്ന് ഫ്രെയിമിൽ കാണത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. മേക്കപ്പ് ഇടാണ്ടായിരിക്കും, ഫ്രണ്ട് ക്യാമറ ഇതാണ് ആള് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് കെട്ടിയതാണ്, ആരും പിന്നെ ചേട്ടൻ കെട്ടിയതാണെന്നുള്ള കമൻ്റ് ഒക്കെ നിരോധിച്ചിരിക്കുന്നു. ഞാൻ ഇതിനെയാണ് കെട്ടിയത്. ഇതാണ് മെയിൻ ഹോബി കേട്ടോ, ഇങ്ങനെ ചീറ്റാത്ത കുക്കറിനെ ചീറ്റിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ഹോബി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വേണ്ടി ഇപ്പോൾ അരച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സാധനം വേണോ? ഞാൻ വേറെ എന്തെങ്കിലും വേണോ? അരിപ്പൊടി വേണം. അരിപ്പൊടി, ഓക്കെ. ഇത്ത ഉണ്ടാക്കിയ സാധനം കേട്ടോ കുപ്പിക്കകത്ത്, ഇത് മുന്തിരിയാണ്, ഇത് മൈസൂർ പാക്കല്ല, ഇത് മുന്തിരിയാണ്. ആൻഡ് ഇത് മുന്തിരിയുടെ കളർ കിട്ടാത്തതുകൊണ്ട് മൈസൂർ പാക്കിൻ്റെ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്, ഇവിടെ വരെ വരത്തുള്ളൂ, ഇതിനകത്തോട്ട് കയറത്തില്ല. ഷെഫ് തസ്ലീം അഹമ്മദ് ഉണ്ട് നമ്മുടെ, എന്തായിരുന്നു പാനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ജീരക, നല്ല ഇടാവുള്ളൂ കേട്ടോ. ഇല്ല ചൂടാവണം, ചൂടായിട്ട് അതിനകത്ത് നല്ല ജീരക ഇടണം. യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് ഇത്താ ആണോ? ഇത് മക്ഡൊണാൾഡ് സ്പെഷ്യൽ സാധനമാണ്. ഇത് ഇവിടെ അതെ മക്ഡൊണാൾഡ്സും പിന്നെ ചങ്ങൻകുളങ്ങരയിന്ന് അവര് പ്രത്യേകം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനമാണ് ഇത്. അതെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മള് നല്ല ജീവിതത്തിനുള്ള ചേർത്ത് ഞാനത് പിന്നെ അറിഞ്ഞോണ്ടിരിക്കുകയാണ്. അടുത്ത സാധനം ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ മെയിൻ എന്നാണ് ഷെഫ് പറയുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനങ്ങൾ. ഇപ്പൊ എന്തൊക്കെയായി?
എണ്ണയ്ക്കകത്ത് എണ്ണ തിളച്ച് വന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കത്തുള്ളൂ അല്ലേ? നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് എണ്ണ മതി. അപ്പം പിന്നെ അതിനകത്ത് നല്ല ജീരകം, പിന്നെ ജിഞ്ചറും ഗാർലിക്കും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റ്, പിന്നുള്ള നമ്മൾ ഗ്രീൻ ചട്നി ഇതിനകത്ത് മല്ലിയില വരും, ഇഞ്ചിയുണ്ട്, പിന്നെ നല്ല ജീരകമുണ്ട്, പച്ചമുളകുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാണ് ഇതിന്റെ മെയിൻ കൂട്ട്. ഇതാണ് ഫ്ലേവർ. ഇതൊക്കെ എങ്ങനെ പണ്ട് മുതൽ ജനിച്ചപ്പോഴേ ഈ ഒരു കഴിവ് കിട്ടിയതാണ്? തനി ഉണ്ടാക്കിയെടുത്തോ? അടുത്തത് സവാള. സവാള കുനുകുന അരിഞ്ഞ സവാള കേട്ടോ, കുനുകുനാന്നരിഞ്ഞിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ആക്കി ഇട്ട് കൊടുക്കണം. അതെന്തോ അമ്മ? അടുത്തത് ചില്ലി സോസ്. ഇതിനകത്ത് ചില്ലി സോസ് ഒഴിക്കണമെന്നാണ് ഷെഫ് പറയുന്നത്. ഈടെ കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് തീരുമാനമാണ്. കുറച്ച് അരിപ്പൊടി മതിയോ? കുറച്ചുകൂടെ. ഫുൾ ടൈം ചിരി കേട്ടോ, നമുക്ക് എന്തെങ്കിലും കിട്ടിയാ. അടുത്തത് ഇതെന്തുവാ? കിഴങ്ങ് പുഴുങ്ങിട്ട് പൊടിച്ച് ഇച്ചിരി ഉപ്പിട്ട് ഉപ്പുണ്ട്, പിന്നെ ചേർത്തോ ചിക്കനകത്ത്? ചിക്കൻ ഇതിപ്പോ നമ്മള് ഈ കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും ചിക്കൻ. അപ്പൊ ഇതിന് സോയാ സോസ് ചേർത്തേക്കുന്നോണ്ടാണ് ഇതിന്റെ വേറൊരു കളർ കേട്ടോ. ഇത് ചിക്കൻ ഇപ്പൊ പൊടിച്ച് ചേർത്തേക്കുക. എന്നിട്ട് ഗരം മസാല ഇപ്പൊ എത്ര മിനിറ്റ് കഴിഞ്ഞു? പെരിഞ്ചീരകപ്പൊടി നല്ല സ്പൈസി ആണ്. അതുപോലെ തന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തസ്ലീമ അഹമ്മദ് വഴി നടക്കണം, അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് നോ കോംപ്രമൈസ്. മുളക് പൊടി, അതിനുശേഷം മുളക് പൊടി, പിന്നെ ഉന്മേ പെപ്പർ ഇട്ടല്ലേ, പെപ്പർ പൗഡർ, പിന്നെ ശകല മല്ലിപ്പൊടി. ശകല മല്ലിപ്പൊടി തടി പിടിക്കോ? ഇല്ലില്ല. പിന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം, അതാണ് ടാസ്ക്. ഇത് വേറൊരു പ്രശ്നം മാത്രമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുക്കളയിൽ കയറി സാധനമൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി പര 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 എന്ന് പരത്തണം. ആ അപ്പൊ ഇതിന്റെ മിക്സ് ഈ സെയിം തണുത്തിട്ട് തണുക്കാൻ വേണ്ടി കുറച്ചു നേരം വെക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് പരത്തെടുക്കാം. ആദ്യം നമ്മള് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റും ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും ശകലം ചൂടുവെള്ളം അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വെക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഈസ്റ്റ് എല്ലാം പതങ്ങി ആക്ടിവേറ്റ് ആവും, അപ്പൊ അതിങ്ങനെ പൊങ്ങി വന്നിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ മൈദ കുഴച്ച് വെക്കുന്നത്. അതിനകത്ത് കുറച്ച് ബട്ടറും ചേർത്തിട്ടുണ്ട്, ശകലം ചൂടുവെള്ളം, ഇച്ചിരി എണ്ണ, പിന്നെ ഇത് നമുക്ക് റൗണ്ടില് വേണ്ട പരത്തുമ്പം, നീളത്തില് മതി. മടക്കണോ? അല്ലേ മടക്കേണ്ട സാധനമാണ്.
കാരണം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തൊരു റൗണ്ടിലൊരു ചിക്കൻ പാട്ടി വരും. ഇത് നമ്മൾ ഈ ചെയ്ത് നമ്മൾ റൗണ്ടിലാക്കി എടുക്കും. അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് മടക്കി എടുക്കാനുള്ളത് ഇങ്ങനെ. മൈദയും ഒരു ഏകദേശം ഈക്വൽ എമൗണ്ടിൽ നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് സംഭവം ഒക്കെ നമ്മുടെ നായിൻ്റെ എണ്ണത്തിൽ തന്നെ നമ്മളത് സെപ്പറേറ്റ് ആക്കി തന്നെ ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിർബന്ധിച്ചു ഭയങ്കര നാണമാണ് വീഡിയോയിലൊക്കെ വരാൻ. ഓക്കെ സ്ലൈസ് പകുതി പകുതിയായിട്ട് വെക്കണം കേട്ടോ. മടക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് ആദ്യം സോസ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി ഇതൊന്ന് പൊള്ളിച്ചൂട് എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ അതെ ചീസ് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് പ്ലെയിൻ ആയിട്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ പാനിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കണം. രണ്ട് സൈഡും പൊള്ളിച്ചു, നമ്മുടെ സാധനം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ചട്ടപ്പട്ടാൻ ഞാൻ ഇതിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റീവ് ആണ്.
അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.